ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖമാണെന്ന് വിചാരിക്കണ്. ഞാൻ ഇന്ന് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അവലുണ്ടൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് കുട്ടികൾക്കൊക്കെ ഈവനിങ് സ്നാക്സൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനായിട്ട് ഞാനിതേ 3 അച്ച് ശർക്കര ചെരുവി എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്, സാധാ അവലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 1/2 കപ്പ് പുഴുങ്ങലരിയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ 1 മുറി തേങ്ങയും ഞാൻ ചെരുവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് വറുത്തെടുക്കണം. അതിനാവശ്യമായിട്ട് ഞാനൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഈ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആ അരി നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം നമുക്ക് അരിയൊക്കെ എപ്പോഴും നമ്മൾ വറുത്തെടുക്കാറുണ്ടാവുമല്ലോ അല്ലേ, അരിമണിയും തേങ്ങയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അത് വറുത്തെടുക്കുന്നതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ആവുലൊന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാനിതേ ആവുല് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരിപ്പം ഏകദേശം പൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ ആവണം, എന്നാൽ പെട്ടെന്നുണ്ട് പൊടിച്ചെടുക്കാൻ. പണ്ടുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു അല്ലേ അരിമണിയും തേങ്ങയൊക്കെ. ഇപ്പോഴും ഒരുവിധം ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു റെസിപ്പി തന്നെയാണ് അരിമണിയും തേങ്ങ. അതിട്ട് കഴിക്കാനൊക്കെ ചായയിലൊക്കെ ഇട്ട് കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണല്ലോ അല്ലേ. പഴമക്കാരൊരു സംഭവമാണത്. അപ്പം അതേ ഏകദേശം അവല് ആയി വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് അരി ആയി വന്നിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ചൂടാറാൻ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതും നമുക്ക് നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. രണ്ടും വേറെ വേറെ മിക്സാക്കിയിട്ട് നമ്മളത് പൊടിച്ചെടുക്കുകയാണ്. അവല് വേറെയും പൊടിച്ചെടുക്കണം, അരി വേറെയും പൊടിച്ചെടുക്കണം. അപ്പോൾ അതേ ഞാൻ അരി പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അരി പൊടിച്ചതും അവല് പൊടിച്ചതും കൂടി ഞാനൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടി ഞാനൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇനി അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് അരച്ചെടുക്കണം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിലേക്ക് തന്നെ ഞാൻ 2 കൈയിലാണ് അരി ഇട്ട് കൊടുത്തത്. 2 പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ അതിലേക്ക് പകുതി തേങ്ങയും ചെരുവിയതും ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഞാനതിലേക്ക് തന്നെ നമ്മൾ ശർക്കര ആക്കി വെച്ചതുണ്ടല്ലോ, ചെരുവി വെച്ചത്, അതും ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ചെരുവി വെക്കുമ്പോൾ നമുക്ക് എളുപ്പമാണ് ചെയ്യാൻ. പിന്നെ നമ്മളിത് ശർക്കര ഉരുക്കിയിട്ട് പാവാക്കിയിട്ടൊക്കെ നമ്മൾ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യുക, പക്ഷെ അതൊക്കെ നമുക്ക് ഒന്നും കൂടി റിസ്ക്കാണ്. ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതേ ഞാനത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ആ തേങ്ങയുടെ നനവിൽ വേണം നമുക്കിത് ഉരുളകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തേങ്ങ തന്നെ നമ്മൾ എടുക്കണം. നമ്മൾ ഇതിനേക്കാളും ഇൻഗ്രീഡിയൻസ് കൂട്ടി കൊടുക്കണമെന്ന് വെച്ചെങ്കിൽ അപ്പോൾ അതിലേക്കും കൂടുതൽ നമ്മൾ തേങ്ങ ഒന്ന് മുന്തി നിൽക്കുന്ന രീതിയിൽ തന്നെ കൂട്ടി കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതേ ഇതും അതുപോലെ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ്. ഞങ്ങൾ ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങൾ എപ്പോഴും ഇങ്ങനെ അണ്ടിപ്പുട്ടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിനോടൊക്കെ ഭയങ്കര കശുവണ്ടി വെച്ചിട്ടൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അതിൻ്റെ ഏകദേശം ആ ഒരു ടേസ്റ്റൊക്കെ എനിക്ക് ഇതിനോട് തോന്നി. നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണല്ലോ. ഇനി നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അത് ചെറിയ ചെറിയ ഉരുളകളാക്കി നമുക്ക് എടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഈവനിങ് സ്നാക്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ നമ്മൾ ബൗൾസ് ആക്കിയിട്ട് ഇനി നമുക്കിതെല്ലാം മാറ്റിയെടുക്കാം. അപ്പോൾ അതേ ഞാൻ അതെല്ലാം ഇതുപോലെ ബൗൾസ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ളൊരു സംഭവമാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, അതുപോലെ കാണാനും നല്ല പെർഫെക്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ചെയ്യും. ഒരു ഹെൽത്തി ഫുഡുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.